Dear students, kanya video la adu nammal discuss cheynathu CMA foundation le accounting subject mai bandhapettulla MCQ lana ningalde bhagathana suggestions anusarichana nammal question select cheyidittullathu adutha question nokka namukku M and N enter into joint venture where M supplies goods worth rupees 6000 and spends rupees 100 on various expenses. N sells the entire lot for rupees 7500, meeting selling expenses amounted to rupees 200. Profit sharing ratio is equal. N remits M the amount due. The amount remittance will be in the question le paranjittulla ennu namukku nokkam adhimayittu paranjittullade ivide രണ്ട് ആളുകളുണ്ട് അല്ലെ, എം ഉണ്ട് അതേപോലെ തന്നെ എൻ ഉണ്ട്. രണ്ട് ആളുകളാണ് എം ആൻഡ് എൻ. ഓക്കെ, ഇവരാണ് ജോയിന്റ് വെഞ്ചറിലേക്ക് വരുന്നത്. നമുക്ക് ഇവരെ കോഞ്ചേഴ്സ് എന്ന് പറയാം. എം ആൻഡ് എൻ. അപ്പൊ ഞാൻ എമ്മിനെയും കാണിക്കുന്നുണ്ട്, എന്നിനെയും കാണിക്കുന്നത്. ഇവർ രണ്ടാളുതാണെന്ന് കോവഞ്ചേഴ്സ് ആയിട്ട് ജോയിന്റ് വെഞ്ചർ ഫോം ചെയ്യുന്നത്. ഇനി എന്താണ് നമുക്ക് ക്വസ്റ്റിന് മറ്റുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്? എം സപ്ലൈസ് ഗുഡ്സ് വേർത്ത് റുപ്പീസ് 6000. എം എന്ത് ചെയ്യുന്നു? 6000 രൂപയുള്ള വാല്യൂ ഉള്ള ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എമ്മുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ എമ്മിന്റെ അക്കൗണ്ടിൽ കാണിക്കുകയാണ്. എമ്മിന്റെ അക്കൗണ്ട് ജസ്റ്റ് ടി ഫോർമാറ്റ് വരക്കുന്നു. എമ്മിന്റെ അക്കൗണ്ട്, എംസ് അക്കൗണ്ട്, അതായത് കോവഞ്ചറിന്റെ അക്കൗണ്ട് ഞാൻ കാണിക്കുന്നു. ആ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എം അക്കൗണ്ടില് എമ്മ് ഇവിടെ 6000 രൂപയുടെ ഗുഡ്സ് സപ്ലൈ ചെയ്തത് എന്താണ്? ആ ജോയിന്റ് വെഞ്ചർ സംബന്ധിച്ച് അത് ലയബിലിറ്റി ആണ് അല്ലെ. ആ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അല്ലെ, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്നു. എമ്മിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുന്നത്? എം സപ്ലൈ ചെയ്ത ഗുഡ്സിന്റെ കാണിക്കുന്നത്. ഗുഡ്സ് എത്രയാണ്? ഗുഡ്സ് 6000 രൂപീസ് ആണ് അല്ലെ, 6000 എന്നുള്ളത് കാണിക്കുന്നു. ദെൻ മറ്റുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്, ഹി സ്പെൻഡ് 100 ഓൺ വേരിയസ് എക്സ്പെൻസസ്. അപ്പൊ എക്സ്പെൻസ് കാണിക്കുന്നുണ്ട്. എത്രയാണ് എക്സ്പെൻസ് എന്നുള്ളത്? 100 രൂപീസ് ആണ്. ഇനി എന്ത് പറയുന്നുണ്ട്? എൻ സെയിൽസ് ദ എൻ്റെ ലോട്ട് ഫോർ 7500. ഈ പറഞ്ഞ് കിട്ടിയ ഗുഡ്സ് മുഴുവൻ, അത് 6000 രൂപ ഒക്കെ എം വാങ്ങിയത്, ആ ഗുഡ്സ് മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന എൻ സെയിൽ ചെയ്യുന്നുണ്ട്, സെയിൽ നടത്തുന്നുണ്ട്. അപ്പൊ എന്നിന്റെ അക്കൗണ്ട് ആ സെയിൽ നടത്തുന്നത്. അപ്പൊ എന്നിന്റെ കയ്യിലേക്ക് ക്യാഷ് ഉണ്ടാകുക നമുക്ക് വിചാരിക്കാം. എന്നിന്റെ കയ്യിലേക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. എത്രയാണ് സെയിൽസിന്റെ? 7500 രൂപീസ് സെയിൽ നടത്തി കിട്ടുന്നതാണ് കേട്ടോ. സെയിലിന്റെ ആ എമൗണ്ട് അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ അടുത്തതായിട്ട് പറയുന്നത്? ആ സെയിൽ നടത്തുമ്പോൾ എക്സ്പെൻസ് വന്നിട്ടില്ലേ, മീറ്റിംഗ് സെല്ലിംഗ് എക്സ്പെൻസസ് എമൗണ്ട് റുപ്പീസ് 200. അപ്പൊ ഈ ജോയിന്റ് വെഞ്ചറിനുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാണ് ജോയിന്റ് വെഞ്ചറിലെ അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് കൂടുന്നതാണ് ഇല്ലേ. അപ്പൊ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് കാണിക്കാം. എന്താണ് എക്സ്പെൻസസ്? സെല്ലിംഗ് എക്സ്പെൻസസ്. സെല്ലിംഗ് എക്സ്പെൻസ് എന്നുള്ള ക്രെഡിറ്റ് സൈഡിൽ ഞാൻ കാണിച്ചു. എത്രയാണ്? 200. ഇനി നോക്കൂ, പ്രോഫിറ്റ് ഷെയറിംഗ് എന്താണ്? ഈക്വൽ ആണ്, 1:1 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നുണ്ട്. എൻ റെമിറ്റ്സ് എം ദ എമൗണ്ട് ഡ്യൂ. എമ്മിന് ബാക്കി എത്ര കൊടുക്കാനുള്ളൂ, അതിൽ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ്, അത് ആര് കൊടുക്കുന്നുണ്ട്? എന്ന്. കാരണം എന്താ, എന്നിന്റെ കയ്യിലാണ് സെയിൽസ് ചെയ്ത കിട്ടിയ മുഴുവൻ എമൗണ്ടും ഇരിക്കുന്നത്, 7500 രൂപ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ബാക്കി കിട്ടുന്ന എത്രയാണ് എമൗണ്ട് കൊടുക്കാൻ, തിരിച്ചു കൊടുക്കാനുള്ളത്, അത്രയും എമൗണ്ട് എൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന എമൗണ്ട്, ദ എമൗണ്ട് ഓഫ് റെമിറ്റൻസ് വിൽ ബി, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തറിയണം? ഈ ഒരു പിക്ചർ ഉപയോഗിച്ച് അവര് ടോട്ടൽ എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്? ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്, അതിന് എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എമ്മിനെ സംബന്ധിച്ച് ഇപ്പൊ എത്രയായി? 6100 രൂപ എക്സ്പെൻസ് ആയില്ലേ. ഇനി എന്നിനെ സംബന്ധിച്ച് എന്താണ്? സെയിൽസ് ഇൻകം വന്നിട്ടുണ്ട്, റവന്യൂ വന്നിട്ടുണ്ട്. എന്നാൽ സെല്ലിംഗ് എക്സ്പെൻസ് എത്ര വന്നിട്ടുള്ളൂ? 200 രൂപ വന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നോക്കാം, മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് 6000 രൂപ + 100 രൂപ + 200 രൂപ ടോട്ടൽ എത്രയായിട്ടുണ്ട്? 6000 രൂപയുടെ ഗുഡ്സ് വാങ്ങി, 100 രൂപ എം സ്പെൻഡ് ചെയ്തു. അപ്പൊ 6100 രൂപയായി. സെല്ലിംഗ് എക്സ്പെൻസ് 200 രൂപ, 6300 രൂപ. അതായത് ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് 6300 രൂപ. ആ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് 7500 രൂപയാണ്. 6300 രൂപയുടെ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? 7500 രൂപക്ക് വിൽക്കുന്നു. ആ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ആണ് അല്ലേ. പ്രോഫിറ്റ് എത്രയാണ് കിട്ടുന്നത്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 7500 - 6300 will be 1200.
1200 രൂപ എന്താണ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാളുകൾക്കും ആർക്ക് എമ്മിനും എന്നിനും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ടാളുകൾക്ക് കിട്ടും 1:1 വിചാരിക്കില്ലേ, 1/2, അതായത് 600 rupees എമ്മിനും കിട്ടും എന്നിനും കിട്ടും. അപ്പൊ ഇത് രണ്ടാളുടെയും അവരുടെ അക്കൗണ്ട് വാല്യൂ കൂടുകയാണെങ്കിൽ ക്യാപിറ്റൽ കൂടുന്ന പോലെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ക്രെഡിറ്റ് സെയിൽ എഴുതണം, ഷെയർ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എത്ര വരുന്നുണ്ട്, എമ്മിനും കിട്ടുന്നുണ്ട് 600 രൂപ, എന്നിനും കിട്ടുന്നുണ്ട് എന്ത് 600 രൂപ പ്രോഫിറ്റ്. പ്രോഫിറ്റ് 600 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ബാക്കി എന്തെങ്കിലും സെറ്റിൽ ചെയ്യാണെങ്കിൽ ആ സെറ്റിൽ എമൗണ്ട് സെറ്റിൽ ചെയ്യണം. 7500 രൂപയാണെന്ത് എന്നിന്റെ ഡെബിറ്റ് സൈഡിൽ ഇരിക്കുന്നത് അല്ലേ. അവിടെ നോക്കാം, 7500 രൂപ ടോട്ടൽ, എന്ന ക്രെഡിറ്റ് സൈഡിൽ എത്രയുള്ളൂ, 800 രൂപയുള്ളൂ. അതിനർത്ഥം എന്താണ്, ഡെബിറ്റ് ആണ് കൂടുതൽ, ക്രെഡിറ്റ് കുറവാണ് അല്ലേ. അപ്പൊ 7500 രൂപ വരുന്നുണ്ട്, ഇവിടെ എത്രയാണ് ബാലൻസ് ആവണമെങ്കിൽ 7500 തന്നെ വേണം. ഒരു എമൗണ്ട് കുറവാണ്, എക്സസ് എമൗണ്ട് എവിടെ കിടക്കുന്നത്, ഡെബിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. എത്രയാണ് ഡെബിറ്റ് സൈഡിൽ എക്സസ് ഉള്ളത് നോക്കാം, 7500 മൈനസ് എത്രയാണ്, 600 and 200 അല്ലേ. 7500 മൈനസ് 800, 6700 rupees ആണ്. 6700 rupees ആരുടെ കയ്യിൽ കൂടുതലാണ്, എന്നിന്റെ കയ്യിൽ കൂടുതൽ നിൽക്കുകയാണ്, അതായത് ഡെബിറ്റ് സൈഡിൽ കൂടുതൽ നിൽക്കുകയാണ്. അതെന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ആർക്ക് തിരിച്ചു കൊടുക്കും, അത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് എമ്മിനായിരിക്കും, എമ്മിന് തിരിച്ചു കൊടുക്കും. എമ്മിന് കിട്ടുമ്പോൾ എവിടെ വരും, എമ്മിന് കൈ കിട്ടുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കാറുള്ളത്. 6700 രൂപ എന്ത് ചെയ്തു, ഡെബിറ്റ് സൈഡിൽ എന്നിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിട്ട് നമ്മൾ കാണിച്ചു. അങ്ങനെയാണ് നോക്കുക, ഇവിടെ എന്താണ് അവസ്ഥ, രണ്ട് സൈഡിലും ഈക്വൽ ആണോ നോക്കൂ, രണ്ട് സൈഡും ഈക്വൽ ആണോ. 6000 എന്നുള്ളത് പ്ലസ് 100 പ്ലസ് 600 അല്ലേ, 6700 രൂപ ക്രെഡിറ്റ് സൈഡിൽ വരുന്നുണ്ട്, സെയിം എമൗണ്ട് എവിടെ വരുന്നുണ്ട്, ഡെബിറ്റ് സൈഡിലും വരുന്നുണ്ട്. അപ്പൊ എത്ര രൂപയാണ് എൻ കൊടുക്കുന്നുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആൻസർ, 6700 രൂപ. 6700 രൂപയാണ് എന്ത് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ടി ഫോർമാറ്റിലാക്കി ചെയ്തു എന്ന് മാത്രം, അതെങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ മൈൻഡിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. എന്താണ്, 6000 രൂപയുടെ ഗുഡ്സ്, അപ്പൊ അത് എക്സ്പെൻസ് ആണ്. 100 രൂപ എന്താണ് അയാളുടെ എമ്മിന്റെ വീണ്ടും എക്സ്പെൻസ്. അപ്പൊ എം 6100 രൂപ ചെലവാക്കിയിട്ടുണ്ട്. ഇനി എന്നിന്റെ കയ്യിൽ നിന്ന് 200 രൂപ ചെലവായിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് 6300 രൂപ എക്സ്പെൻസ് വന്നു. ഓക്കെ ആയിക്കോട്ടെ. ദെൻ നെക്സ്റ്റ് 7500 രൂപക്ക് എന്ത് ചെയ്തു, അത് വിറ്റിട്ടുണ്ട്. അപ്പൊ 7500 രൂപ ആരുടെ കയ്യിലിരിക്കുന്നുണ്ട്, എന്നിന്റെ കയ്യിലിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് അയാളുടെ ചെലവ് 200 രൂപ, അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും എമൗണ്ട് ബാലൻസ് ആണല്ലേ. അപ്പൊ എന്നിന് വലിയ ചെലവ് വന്നിട്ടില്ല, എമ്മിനാണ് ചെലവ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ചെലവായ എമൗണ്ട് ആര് തിരിച്ചു കൊടുക്കണം, എന്ന് തിരിച്ചു കൊടുക്കണം. അപ്പൊ മുഴുവൻ 200 രൂപ കൊടുത്ത് 200 രൂപ എടുത്ത് 7300 രൂപ തിരിച്ചു കൊടുക്കുവോ, ഇല്ല, അങ്ങനെ തിരിച്ചു കൊടുക്കില്ല. അയാൾക്ക് പ്രോഫിറ്റ് കിട്ടണം, രണ്ടാളും ജോയിൻ വെഞ്ചറിലാണ്, കോമഞ്ചേഴ്സ് ആണ് അല്ലേ. അപ്പൊ പ്രോഫിറ്റ് കിട്ടണം. പ്രോഫിറ്റ് എത്രയുണ്ട്, ടോട്ടൽ പ്രോഫിറ്റ് 1200 രൂപയാണ്. അത് രണ്ടായിട്ട് ഭാഗിച്ചു, ഈക്വൽ ആയിട്ട് ഭാഗിച്ചു, 600 രൂപയായിട്ട് കിട്ടുന്നത്. അപ്പൊ ആ 200 രൂപയുടെ കൂടെ പ്രോഫിറ്റ് ആയിട്ടുള്ള 600 രൂപ കൂടി. അപ്പൊ ടോട്ടൽ 800 രൂപ സ്വന്തം കയ്യിൽ വെച്ചിട്ട് ബാക്കി എന്ത് ചെയ്യാം, 7500 ബാക്കി 6700 രൂപ. അങ്ങനെയും നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റായിട്ട് പറഞ്ഞു തന്നു മാത്രം, നിങ്ങൾക്ക് എളുപ്പ രീതിയിലുള്ള രീതിയിൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.